നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം. നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ശിവരാത്രിയും ശിവ ആരാധനയും ഓരോ ഭാരതീയൻ്റെയും വൈയക്തികമായ ഉന്നതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേസമയം ദേശീയ ബോധത്തിൻ്റെ ഒരു തലം കൂടി ശിവാരാധനയ്ക്കുണ്ട്. ഭാരതത്തിലെ 12 വ്യത്യസ്ത ഭാഗങ്ങളിലായി നിലകൊള്ളുന്ന 12 ജ്യോതിർലിംഗങ്ങൾ ഭാരതീയ മനസ്സുകളിൽ ശിവാരാധനയിലൂടെ ഒരു ഏകത്വ ബോധം സമ്മാനിക്കുന്നു. സൗരാഷ്ട്രേ സോമനാഥം ച ശ്രീശൈലേ മല്ലികാർജുനം ഉജ്ജയിന്യാം മഹാകാലം ഓംകാരമലേശ്വരം പരല്യാം വൈദ്യനാഥം ച ഡാഗിന്യാം ഭീമശങ്കരം സേതുബന്ധേത്തു രാമേശം നാഗേശം ദാരുകാവനേ വാരണസ്യാം തു വിശേഷം ത്രയംബകം ഗൗതമീതടേ ഹിമാലയേ തു കേദാരം കൃഷ്ണേശം ച ശിവാലയേ. ഇത് ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ സംബന്ധിക്കുന്ന പ്രസിദ്ധമായ ശ്ലോകമാണ്. 12 ജ്യോതിർലിംഗങ്ങളുടെ ചരിത്രം നമ്മുടെ സംസ്കൃതിയുടെയും അതിജീവനത്തിൻ്റെയും ചരിത്രം കൂടിയാണ്. അവയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ അറിയാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗളമാറുനി കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായിക്കെട്ടി വാരിയും പൂജിച്ചു കൊണ്ടുവരിക എന്നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയാമന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നുമമാത്യൗഘവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനേ രാമനേയും ചേർത്തു പത്നിയേയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനി
ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിത്തു. ഇനി രാമായണ ദർശനം. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. 4 സമുദ്രങ്ങളിൽ നിന്നുള്ള അഭിഷേക ജലം നിറയ്ക്കാനുള്ള സ്വർണ കലശം ഹനുമാനും സുഗ്രീവനും മറ്റും ചേർന്ന് തയ്യാറാക്കി. തീർത്ഥഗുരുവായ പുഷ്കരത്തിൽ നിന്നും തീർത്ഥരാജാവായ പ്രയാഗയിൽ നിന്നുമുള്ള ജലം ക്ഷണനേരം കൊണ്ട് എത്തിച്ചു. രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിൽ ശ്രീരാമനെയും വാമഭാഗത്ത് സീതാദേവിയെയും ഇരുത്തി. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശ്രീരാമ അഭിഷേകത്തിനുള്ള തയ്യാറെടുക്കലാണ്. എല്ലാ കാര്യങ്ങളും ചേർന്ന് ചെയ്യാൻ ഭരതൻ സുഗ്രീവനോട് പറയുകയാണ്. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോഴഭിഷേക കർമ്മവും, മംഗലമാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുത്പുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ. സ്വർണകലശങ്ങൾ തന്നിൽ മലയജ പർണേന വൈക്കെട്ടി വാരിയും പൂരിച്ച് കൊണ്ടുവരികയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയ മന്യതീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തത്ക്ഷണേ. സുഗ്രീവനോട് ഭരതൻ പറയുകയാണ്, അഗ്രജന് ജ്യേഷ്ഠന് ഏറ്റവും മംഗളമാകുന്ന രീതിയിൽ ഉടൻ അഭിഷേകം ചെയ്യണം. അംഗദൻ തുടങ്ങിയവരോട് ചേർന്ന് നീ അതിന് നേതൃത്വം വഹിക്കണം. 4 സമുദ്രത്തിലും ചെന്ന് വേഗം തന്നെ തീർത്ഥം കൊണ്ടുവരൂ. ഇവിടെ 4 സമുദ്രം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക. ഭാരതത്തെ സംബന്ധിച്ച് 3 വിഭാഗമായി പിരിഞ്ഞിരിക്കുന്നതാണ് സമുദ്രത്തിൻ്റെ സ്വഭാവം. സമുദ്രം ഒന്നേ ഉള്ളൂ ഭൂമിയിൽ മുഴുവൻ, പക്ഷേ അതിന് പല ഇടങ്ങളിൽ പല പേര് പറയുന്നു എന്ന് മാത്രം. അങ്ങനെ പല പേര് പറഞ്ഞാൽ തന്നെയും 3 ഭാരതത്തിന് ചുറ്റും സമുദ്രത്തെ കണ്ടുകൂടും. അപ്പോൾ വിദൂര ദേശത്തിലുള്ള മറ്റ് സമുദ്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാവണം പറയുന്നത്. വേഗം തന്നെ ജാമ്പവാനും ഹനുമാനും അംഗദനും സുഷേണനും എല്ലാം സ്വർണ കലശങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. ആ കലശങ്ങളുടെ മുകളിൽ വായ ചന്ദനത്തിൻ്റെ ഇലകളെ കൊണ്ട് കെട്ടി ആ കലശങ്ങളിലെല്ലാം വെള്ളം നിറച്ചു. അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ഉത്സാഹത്തോടുകൂടി അവരെല്ലാം തങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട ജോലികൾ ചെയ്തു. പുണ്യനദീജലം എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ എല്ലാ മോക്ഷനദികളുടെയും ജലം, ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി, ഇങ്ങനെയുള്ള നദികളിലെ വെള്ളം, പുഷ്കരതീർത്ഥം തുടങ്ങിയ തീർത്ഥങ്ങളിലെ ജലം, മാനസം തു പരം തീർത്ഥം, പരമമായ തീർത്ഥം മാനസമാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, മാനസ സരോവരം. അങ്ങനെ വിവിധങ്ങളായ തീർത്ഥങ്ങളുണ്ടെങ്കിലും തീർത്ഥഗുരു എന്ന പദവി പുഷ്കരത്തിനാണുള്ളത്. തീർത്ഥരാജപദവി പ്രയാഗയിലാണ്. ആ പ്രയാഗയെ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം പുണ്യനദികൾ എന്ന് പറയുമ്പോൾ അതിൽ ഗംഗയും യമുനയും ഉൾപ്പെടും. അവയുടെ സംഗമമാണല്ലോ പ്രയാഗ. അതുകൊണ്ട് തീർത്ഥരാജനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് തീർത്ഥഗുരുവായ പുഷ്കരം, ആ പുഷ്കരത്തിലെ ജലം
അതുപോലെ അന്യതീർത്ഥങ്ങളിലെല്ലാമുള്ള ജലം, നാരായണ സരോവരം, ബ്രഹ്മസരോവരം, മാനസ സരോവരം തുടങ്ങി വിവിധങ്ങളായ സരോവരങ്ങളിലെ പുണ്യതീർത്ഥങ്ങൾ എല്ലാം വരുത്തി, അതുപോലെ മറ്റ് പദാർത്ഥങ്ങളെല്ലാം ക്ഷണനേരം കൊണ്ട് വാനരസംഘം അവിടെ എത്തിച്ചു. ശത്രുഘ്നനും അമാത്യൗഘമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. അതുപോലെ അഭിഷേകത്തിനാവശ്യമുള്ള മറ്റ് ദ്രവ്യങ്ങൾ മന്ത്രി സമൂഹവുമായി ചേർന്ന് ശത്രുഘ്നൻ സ്വരൂപിച്ചു. രത്നസിംഹാസേന രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ. വാമദേവൻ മുനി, ജാബാലി ഗൗതമൻ, വാൽമീകി എന്നിവരോടും വസിഷ്ഠനം, ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ പ്രകാരത്തിലും സജ്ജീകരണങ്ങൾ ചെയ്ത ശേഷം ശ്രീരാമനെ രത്നസിംഹാസനത്തിലിരുത്തി. രത്നസിംഹാസനം എന്നാൽ രത്നത്താൽ അലങ്കരിക്കപ്പെട്ട സിംഹാസനം, അല്ലാതെ കേവലം രത്നം കൊണ്ടുള്ള സിംഹാസനമല്ല, രത്നത്താൽ അലങ്കരിക്കപ്പെട്ട സിംഹാസനം. അങ്ങനെയുള്ള സിംഹാസനത്തിലിരുത്തി വാമഭാഗത്ത് സീതാദേവിയെയും ഇരുത്തി വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി തുടങ്ങിയ മഹർഷിമാരോട് കൂടെ ഗുരുവായ വസിഷ്ഠൻ, മറ്റെല്ലാ ബ്രാഹ്മണശ്രേഷ്ഠന്മാരോടും കൂടെ ദാശരഥിക്ക് അഭിഷേകം ചെയ്തു. എല്ലാവരും ചേർന്ന് ശ്രീരാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് വാഴിക്കുകയാണ്. അങ്ങനെ അവിടെയൊരു ആനന്ദ മഹോത്സവം തന്നെ നടക്കുന്നു. ആ അഭിഷേകത്തിൻ്റെ സംഭാരങ്ങളെയൊക്കെ പറഞ്ഞു, അതെങ്ങനെയൊക്കെ നിർവഹിക്കപ്പെട്ടു അതാണ് തുടർന്ന് പറയുന്നത്. നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മമാണ്. ആത്മീയ തത്വങ്ങളെ വിചാരം ചെയ്യുന്നു സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം അമൃതേശ്വരിയെ നമഃ. ഇന്ന് നമുക്ക് സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ജീവിതത്തിൽ നമ്മുടെ മരണം വരെ നമ്മെ പിന്തുടരുന്നതാണ് സ്വഭാവ വിശേഷങ്ങൾ, ഹാബിറ്റ്സ്. അവയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത്. പണ്ട് വീടുകളിൽ ചിട്ടകൾ പഠിപ്പിച്ചിരുന്നു. നീതിശാസ്ത്രമനുസരിച്ച് കുഞ്ഞിനെ 5 വയസ്സുവരെ രാജാവായി വളർത്തും, അടുത്ത 15 വർഷം ദാസനായി വളർത്തും, പിന്നീടുള്ള വർഷങ്ങളിൽ സുഹൃത്തായി കാണും, തൻ്റെ തന്നെ സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെയാണ് അച്ഛനമ്മമാർ ചെയ്തിരുന്നത്. ആദ്യത്തെ 5 വർഷം സ്നേഹം മാത്രം കൊടുക്കുന്നു, പിന്നെ ചിട്ടകൾ പഠിപ്പിക്കുന്നു, ചട്ടം പഠിപ്പിക്കുന്നു. ചിട്ടകളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നത്. ചിട്ടകളില്ലാത്ത ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെയായിപ്പോകും. അത് നമ്മുടെ സമയത്തെ വളരെയധികം കാർന്നു തിന്നും. ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. കാരണം എത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. ഒരു ദിവസമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എങ്കിലും അത് നഷ്ടക്കച്ചവടമാകരുത്. അതിനുള്ളിൽ എന്തെങ്കിലും പുണ്യമാർജിക്കാൻ സാധിച്ചാൽ ഈശ്വരൻ്റെ ലോകത്തിലേക്ക് ഉയരാം. നമുക്ക് ആനന്ദസ്വരൂപനെ അറിയാം. കർമ്മങ്ങൾ തീർക്കുക എന്ന ഒറ്റ ഉദ്ദേശമാണ് ഈ ജന്മത്തിലുള്ളത്. കർമ്മങ്ങളെന്ന് പറയുമ്പോൾ നമുക്കും ഈശ്വരനും ഇടയ്ക്കുള്ള ആവരണം, ഇൻസുലേഷൻ എന്ന് പറയാം. നമ്മളെയും ഈശ്വരനെയും വേർതിരിച്ചു നിർത്തുന്ന ചില ഘടകങ്ങൾ, കഴിഞ്ഞ അനേകം ജന്മങ്ങളിലെ പ്രവൃത്തികൾ കർമ്മങ്ങൾക്കായിട്ട് നമ്മളെ പിന്തുടരുന്നു. കർമ്മങ്ങൾ നമ്മെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു, നമ്മെയും ഈശ്വരനെയും രണ്ടാക്കി വേർതിരിക്കുന്നു. ഇത് തീർക്കാതെ നമുക്ക് ഈശ്വരൻ്റെ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം ഭാരതീയ തത്വശാസ്ത്രമനുസരിച്ച് സ്വർഗപ്രാപ്തിയല്ല. സ്വർഗമെന്ന് പറയുന്നത് വലിയ നേട്ടമൊന്നുമല്ല. സ്വർഗത്തിലെ സുഖങ്ങളൊന്നും
ശാശ്വതമായി നിലനിൽക്കുന്നവയല്ല, സംതൃപ്തിദായകമല്ല, അതും ക്ഷയിക്കുന്നു. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, പുണ്യം തീരുമ്പോൾ മടങ്ങേണ്ടി വരും. ഒരിക്കലും നഷ്ടമാകാത്ത ആനന്ദമാണ് ഋഷിമാർ നേടിയത്. അത് സ്വർഗലോകങ്ങൾക്കും അപ്പുറം കടക്കാൻ ശ്രമിക്കുന്നവർക്ക് കിട്ടുന്ന സൗഭാഗ്യമാണ്. അതിനുള്ള പുണ്യമാർജിക്കാൻ ഈ ജന്മത്തിലാണ് എളുപ്പം. നമ്മുടെ കുടുംബജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും ഏത് മേഖലയിലായാലും നാം ചെയ്യുന്ന ത്യാഗപൂർണമായ കർമ്മങ്ങൾ, അത്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ പ്രാരാബ്ധങ്ങളെ മായ്ച്ചു കളയാൻ സാധിക്കും. ഒരു ജന്മം കൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങളെയും മായ്ച്ചു കളയാനാണ് ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത്. എത്ര പഠിച്ചിട്ടും തോൽക്കുന്ന കുട്ടിയെ പഠിപ്പിക്കാനെത്തുന്ന ട്യൂഷൻ മാസ്റ്ററെ പോലെ വിജയിക്കാനുള്ള പരിശീലനം തരാൻ ഗുരു അടുത്തു വരുന്നു. ഗുരു വന്നു കഴിഞ്ഞാൽ അനേകം ജന്മങ്ങളിലെ കർമ്മങ്ങളൊക്കെ ഒരു ജന്മം കൊണ്ട് തീർക്കാൻ എളുപ്പമാകും. കർമ്മങ്ങൾ തീർക്കാനാണ് ഭൂമിയിലേക്ക് വരുന്നതെങ്കിലും കർമ്മഭാരം കൂട്ടുകയാണ് സാധാരണ മനുഷ്യൻ ചെയ്യുക. കർമ്മബന്ധങ്ങളിൽപ്പെട്ട് കർമ്മത്തിൻ്റെ കട്ടി കൂടുന്നതുകൊണ്ട് പൂർണ്ണതയെ പ്രാപിക്കാൻ കഴിയുന്നില്ല, ഒരിക്കലും ഈശ്വരനായി മാറുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ നിമിഷത്തിൻ്റെയും വില അറിഞ്ഞ് ശ്രദ്ധയോടെ ജീവിക്കണം. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നവർ ഈശ്വരനോടുള്ള അവിശ്വാസമാണ് കാണിക്കുന്നത്. ഈശ്വരന് വേണമെങ്കിൽ തോന്നാം അവരവിശ്വാസികളാണെന്ന്. കാരണം താൻ ഈശ്വരൻ്റെ മടിത്തട്ടിൽ സുരക്ഷിതനാണ് എന്ന് തോന്നുന്ന ഒരാൾക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയില്ല. ജീവിതത്തിലെ ഓരോ അനുഭവം തന്നെ നമ്മെ നന്മയിലേക്ക് നയിക്കും എന്ന് അവന് ഉറപ്പുണ്ടാകും. ജീവിതത്തിലെ ദുഃഖങ്ങളൊന്നും നമ്മെ തളർത്താൻ പര്യാപ്തമല്ല. അതുകൊണ്ട് ജീവിത ദുഃഖങ്ങളൊന്നും കുചേരനെ തളർത്തിയില്ല. ജീവിത ദുഃഖങ്ങളുടെ അളവ് എത്ര കൂട്ടിയിട്ടും കുചേരൻ ഈശ്വരനോടൊന്നും ചോദിച്ചില്ല. അവിടെ ഈശ്വരന് തോറ്റു കൊടുക്കേണ്ടി വന്നു. ഭക്തൻ്റെ മുന്നിൽ മാത്രമേ ഭഗവാൻ തോറ്റു കൊടുക്കാറുള്ളൂ. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് പോലും വിശ്വാസത്തിൻ്റെ ബലത്തിലാണ്. ഇവിടെ പാറ പോലെ ഉറച്ച മനസ്സാണ് ഭക്തനുള്ളത്. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് അന്ധമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിതം ദുഃഖപൂർണമാവില്ല. കുചേരന് ലഭിച്ചതുപോലെ സകല ഐശ്വര്യങ്ങളും പലിശ സഹിതം തിരിച്ചു കിട്ടും. ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. ഈശ്വരൻ ഉദ്ദേശിക്കുന്നത് നമ്മെ ഈശ്വരൻ്റെ തലത്തിലേക്ക് എത്തിക്കാനാണ്. അതിന് ഏത് അനുഭവമാണോ വേണ്ടത് അത് തന്നുകൊണ്ടേയിരിക്കും. അത് ആസ്വദിക്കാൻ ഈശ്വരനിൽ വിശ്വാസം, ഗുരുവിൽ പൂർണ്ണ സമർപ്പണം, ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭൗതികമായി എത്ര വലിയ നേട്ടങ്ങൾ ഉണ്ടായാലും സന്തോഷമോ സംതൃപ്തിയോ ഉണ്ടാകുന്നതായി കാണുന്നില്ല. വേദനിക്കാത്ത ഹൃദയങ്ങൾ ഈ ലോകത്തിലില്ല. പക്ഷേ അമ്മ പറയുന്നു, വ്യാകുലതയാണ് വേണ്ടത്. ഈശ്വര ദർശനത്തിനുള്ള വ്യാകുലത, വിരഹ ദുഃഖം, അതനുഭവിക്കുന്ന ഒരാൾക്ക് നിമിഷം കൊണ്ട് സാക്ഷാത്കാരം കിട്ടിയെന്ന് വരാം. അത് യോഗികൾക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല, ഭക്തന് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരും. അത്യധികം അടക്കാനാവാത്ത ദുഃഖത്തിൻ്റെ ചില നിമിഷങ്ങളിലായിരിക്കും ആനന്ദത്തിൻ്റെ അണക്കെട്ട് പൊട്ടി ഒഴുകുക. എപ്പോഴാണെന്ന് പറയാൻ വയ്യ. നാം അതിനുള്ള അർഹത നേടുന്ന നിമിഷത്തിൽ നാം അറിയാതെ തന്നെ അത് സംഭവിക്കുന്നു. അതോടൊപ്പം കിട്ടുന്നത് നശ്വര പ്രപഞ്ചത്തിലെ സുഖങ്ങളല്ല, പുതിയ തലത്തിലേക്കുള്ള ഉണർവാണ്. ഈശ്വരൻ ആഗ്രഹിക്കുന്നത് പോലെ ചില ചിട്ടകളോടെ ജീവിതം നയിക്കുന്ന ഒരാളിന് ഇവിടുത്തെ സുഖങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിതം ഒരു ദിവ്യാനുഭവമാക്കി മാറ്റാൻ സാധിക്കും. അതേപോലെ ആർത്തിയോടെ, സ്വാർത്ഥതയോടെ, അത്യാഗ്രഹത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ സ്വയം ആ കുരുക്കിൽപ്പെട്ട് ദുഃഖിക്കുകയും ചെയ്യും. ജീവിതാനുഭവങ്ങളെ അനുകൂലമാക്കി ജീവിതം ദിവ്യാനുഭവമാക്കി മാറ്റാനുള്ള
അനുഗ്രഹത്തിനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഭജാമി ഭവഭീതി ഹരം സുരേശം ഗംഗാധരം വൃഷഭവാഹനമംബികേശം സായുജപദം അരികേ പുണ്യം നിറയുകയായി മനസ്സിൽ ജന്മം വിടരുകയായുഷസ്സിൽ അശരണവേദനയാൽ നീറും മകമിഴി തഴുകാനായി ആലത്തിയു തൃക്കോവിൽ ഹനുമാനു പോ